നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത, നമ്മുടെ കേരളത്തിലെങ്കിലും ഏറ്റവും വലിയ വാർത്തയായിരുന്നത് ഇവിടെയുള്ള ഒരു മാധ്യമം, മീഡിയ വൺ എന്ന മാധ്യമത്തിന് അതിൻ്റെ സംപ്രേഷണാനുമതി കേന്ദ്രം റദ്ദ് ചെയ്തതിനെ പറ്റിയായിരുന്നു. അപ്പോൾ എന്താണ് കാരണമെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് അവരുടെ മാധ്യമപ്രവർത്തകൻ അവരുടെ മാധ്യമത്തിലൂടെ തന്നെ വന്ന് ജനങ്ങളോട് പറഞ്ഞത്. പല റൂമറുകളും ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പിടിച്ച് അവരുടെ ആളുകൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേയും വാങ്ങി, രണ്ട് ദിവസത്തേക്കുള്ള സ്റ്റേയും വാങ്ങി. സ്വാഭാവികമായിട്ടും അവരുടെ അനുയായികൾക്കും അവരുടെ പ്രതികൾക്കും ഒക്കെ ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം വന്ന്, എന്തുകൊണ്ടാണ് ഇതിനെ ഈ കട്ട് ചെയ്തിരിക്കുന്നത്, കേന്ദ്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്, രാഷ്ട്രീയം കളിക്കാൻ പറ്റിയ സമയമാണ് എന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഇതിൻ്റെ ന്യായമോ അന്യായമോ ഒന്നും കണക്കാക്കാതെ ചുമ്മാ രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് എസ് ടി പിയും സി പി ഐയും കോൺഗ്രസും ഒക്കെ വന്നത് സ്വാഭാവികം നമുക്കറിയാവുന്ന കാര്യമാണ്. ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോളടിക്കാൻ ഇത്രക്കാർ ചാടിയിറങ്ങും, സ്വാഭാവികമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല അതിൽ മെറിറ്റുള്ളതാണോ അല്ലയോ എന്ന്. അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് അതിൻ്റെ മുൻ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രൂപത്തിൽ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നു. എന്താണെന്നല്ലേ, അട്ടപ്പാടിയിലെ മധുവിൻ്റെ ആ കൊലപാതകം ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വക്കീൽ വെച്ചിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ അവിടെ നിയമ ഉപദേശത്തിന് പ്രത്യേകിച്ച് വക്കീൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, സർക്കാരാണ് അത് നടത്തുന്നത്. ഈ സത്യം എത്ര പേർക്കും അറിയാം. എന്നിട്ടും മമ്മൂട്ടി ചാടിക്കേറി പറഞ്ഞിരിക്കുന്നു മധുവിന് വക്കീൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നിയമസഭാ സഹായം വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മമ്മൂട്ടിക്കും അറിയാം, ഇടതുപക്ഷക്കാർക്കും അറിയാം. പക്ഷേ അവരുടെ തന്നെ സർക്കാർ ഭരിക്കുമ്പോൾ മധുവിന് നീതി കിട്ടുന്നില്ല എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയപ്പോൾ അവർ തന്നെ മറുസൈഡിൽ കൂടെ നിയമ സഹായം കൂടെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടതുപക്ഷ അനുഭാവിയും സെലിബ്രിറ്റിയും കൂടെ ആയ ഒരാളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ അതിൽ അത് സംഭവിക്കാവുന്ന കാര്യമാണോ അല്ലെങ്കിൽ അത് ചെയ്യാവുന്ന കാര്യമാണോ എന്നതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. അവർ നോക്കുമ്പോൾ എന്താ, ഒരാൾ വന്നിട്ടുണ്ട് അത്രയെങ്കിലും ചെയ്തല്ലോ എന്നവർക്കും. ഇതാണ് മലയാളിയുടെ കുഴപ്പം എന്ന് പറഞ്ഞ കണക്കാണ് ഈ ചാനലിനെ എന്ത് കാരണം കൊണ്ടാണ് റദ്ദ് ചെയ്തത് എന്നതിനെപ്പറ്റി ചിന്തിക്കത്തേയില്ല. ഓ, രാഷ്ട്രീയമായിട്ട് ചേരിയിൽ നിൽക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, സംഘപരിവാർ അവരുടെ ഫാസിസം കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട്, അങ്ങനെയാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അതിനെ റദ്ദ് ചെയ്തത്? അവരുടെ ലൈസൻസ് കാലാവധി എന്നേ കഴിഞ്ഞിരുന്നു. അന്ന് ആന്റണി അനധികൃതമായിട്ട് വാങ്ങിക്കൊടുത്ത ലൈസൻസ്, അങ്ങനെ തന്നെ പറയണം, എ കെ ആന്റണി. കാരണം അദ്ദേഹം തന്നെ അത് അവരുടെ ഉദ്ഘാടന സമയത്ത് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. എ കെ ആന്റണി എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി വിളിച്ചു പറയുന്നു. എന്താ പറഞ്ഞത്? ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യത്തും ഇതിന് പ്രവർത്തിക്കാൻ ലൈസൻസ് കിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാവുകൊണ്ട് സ്വന്തം വാക്ക് വെച്ച് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യത്തും മീഡിയ വൺ പോലെ ഒരു ചാനലിന് പ്രവർത്തനാനുമതി കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ കിട്ടി എന്നല്ലേ ചിന്തിക്കേണ്ടത്? ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും രാജഭരണമൊന്നും അല്ലല്ലോ, ജനാധിപത്യമായിട്ട് ഭരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ഗൾഫ് കൺട്രീസൊക്കെ ഒഴിച്ചാലും ഒരുപാട് രാജ്യങ്ങൾ വേറെയും ഉണ്ടല്ലോ, ഇന്ത്യയെക്കാളും വലിയ ജനാധിപത്യമുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇവിടത്തേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ എന്തോരം ലിബറലാണ്, ഇവിടത്തേക്കാൾ കൂടുതൽ ലിബറലാണ്. അവിടെയൊക്കെ ഈ നമ്മുടെ ഇവിടെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പിന്നെയും കുറേ കെട്ടുറപ്പോടെ നിൽക്കുകയാണ്. യു കെയിലോ യു എസിലോ ഒന്നും അങ്ങനെ പോലും ഇല്ല, അതിനു വരെ വലിയ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും പ്രവർത്തന അനുമതി കിട്ടാത്ത ഒരു ചാനലിന് ഇവിടെ എങ്ങനെ കിട്ടി? അപ്പോൾ തീർച്ചയായിട്ടും നേരായിട്ടുള്ള വഴിയിലൂടെ ആയിരിക്കില്ല, വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ കേന്ദ്രം ഭരിച്ചിരുന്നൊരു സഹായിച്ചു കാണാം. ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ്. അന്ന് 10 വർഷത്തേക്കാണ് അവർക്ക് ആ ലൈസൻസ് കൊടുത്തിരുന്നത്. ആ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. കേന്ദ്രം അവരോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു പുതിയ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ചില നിബന്ധനകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രൊസീജിയർ നിങ്ങൾ പൂർത്തിയാക്കി. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. സ്വാഭാവികമായിട്ടും അതിനെ റദ്ദ് ചെയ്യും. പക്ഷേ ഇവിടെയുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ രാഷ്ട്രീയമായിട്ട് ആണ് കാണുകയും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു. ഇനി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അതുപോലെ തന്നെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് കൊടുക്കണമല്ലോ, കൊടുത്തിരിക്കുമല്ലോ. അതിനെപ്പറ്റി പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടില്ല. അപ്പോൾ ഇതിന് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഈ ചാനൽ
ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഇതൊരു ഉപദ്രവമാണെന്ന് എന്ന് ഇവിടുത്തെ പോലീസിനും കേന്ദ്ര പോലീസിനും ബോധ്യമായതുകൊണ്ടാവണമല്ലോ അതിനെ റദ്ദ് ചെയ്തത്. അതിനെപ്പറ്റിയും ആരും സംസാരിച്ച് കേൾക്കുന്നില്ല. നമുക്കറിയാം, നമ്മളൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്താൽ പോലും പോലീസ് വീട്ടിൽ വരും, അന്വേഷിക്കാൻ വേണ്ടി നാട്ടുകാരോട് ചോദിക്കും ആൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു ചാനലൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അന്വേഷിക്കുമോ ഇല്ലയോ? അത് ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമോ ഇല്ലയോ? ഒരൊറ്റ കാര്യം മാത്രം പോലെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ താലിബാൻ വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കൊടുക്കുന്ന ഒരു മീഡിയയെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയോ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ? എന്നിട്ടും അത് ഇത്രകാലം ഓടിയില്ലേ? പിന്നെയും എത്രയോ എത്രയോ. ഇവിടെ ഭീകരവാദികളും പട്ടാളക്കാരും, നമ്മുടെ പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി അവർ വീരചരമം പ്രാപിക്കുമ്പോൾ അവർ പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്നും ഭീകരവാദിക്ക് വീര മൃത്യു എന്ന് അങ്ങനെ പറഞ്ഞ് പോലും കൊടുക്കാൻ മടിയില്ലാത്തവരാണ് ഇത്തരക്കാർ. കൊടുത്തു എന്നല്ല, കൊടുക്കാൻ മടിയില്ലാത്തവർ. കാര്യം അവർ അതേപോലെ ചാനലിൽ കൂടെ പറയുന്നില്ലായിരിക്കാം, പക്ഷേ അവരുടെ സഹോദര സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഈ പ്രിൻറ്റ് മീഡിയയിലൂടെയൊക്കെ ഇതിന് സമാനമായിട്ടുള്ള വാർത്തകൾ അവർ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, താലിബാൻ വിസ്മയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത ചമച്ചുവിടുന്ന ഈ രാജ്യത്തിനോടോ ഈ രാജ്യത്തിൻ്റെ ജനങ്ങളോടോ കൂറില്ലാത്ത, തികച്ചും മദൂദിയൻ ആശയങ്ങൾ, മദൂദിയുടെ ആ സ്വപ്നം കണ്ട അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടിലുള്ള ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ഒരു ടീമിൻ്റെ മീഡിയയാണത്. അതിന് ഇവിടെ 10 വർഷം പ്രവർത്തനാനുമതി കിട്ടി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതെങ്ങനെ കിട്ടി എന്നതിൻ്റെ സത്യം അന്നത്തെ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ അവരുടെ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം അതിന് കോപ്പറേറ്റ് വരും, അവരുടെ വീഡിയോയാണ്. പക്ഷേ നിങ്ങളൊക്കെ ഒരുപക്ഷെ അത് കണ്ടു കാണാം. അന്ന് നല്ല പച്ച മലയാളത്തിൽ എ കെ ആന്റണി പറയുന്നു, ഇന്ത്യയിലല്ല മറ്റൊരിടത്ത് ഒരു രാജ്യത്താണെങ്കിലും ഈ ചാനലിന് പ്രവർത്തന അനുമതി കിട്ടില്ല, എന്നിട്ടും ഇവിടെ കിട്ടിയെന്ന്. അതെന്തോ അയാളുടെ മിടുക്ക് പോലെയാണ് അന്ന് അവതരിപ്പിച്ചത്. പക്ഷേ നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീഡിയ വൺ എന്ന ആ ചാനൽ റദ്ദ് ചെയ്തു. അവർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി, വലിയ വീരവാദം നടിച്ച് നിൽപ്പുണ്ട്. ഈ 2 ദിവസത്തെ സ്റ്റേ കാലാവധി അല്ലെങ്കിൽ 2-ോ 4-ഓ ദിവസം കഴിഞ്ഞാലും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ വരും എന്ന കാര്യം അവർ മറക്കരുത്. കാരണം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയില്ലെങ്കിൽ നിങ്ങളൊക്കെ കരുതിപ്പോവും ഇതെന്തോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആണെന്ന്. അങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇതേപോലെ അവരെ കൊട്ടുവരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.